സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാക്കളുടെ വീട്ടിൽ എൻഐഎ റെയ്ഡ് നടത്തുകയാണ്. രണ്ടാം നിര നേതാക്കളുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. ആകെ 56 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് പ്രധാനമായും റെയ്ഡ് നടക്കുന്നത്. ഡൽഹിയിൽ നിന്നടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട്. പി എഫ് ഐക്ക് ഫണ്ട് ചെയ്തവരെയും അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തവരെയും തേടിയാണ് എൻ ഐയുടെ പരിശോധന. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് എറണാകുളത്തു നിന്ന്. എറണാകുളത്ത് പെരിയാർ വാലിയിൽ യോഗം ചേർന്നെന്ന വിലയിരുത്തലിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എറണാകുളം ജില്ലയിൽ 8 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ആലുവയിലെ കുഞ്ഞുണ്ണിക്കരയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ കുഞ്ഞുണ്ണിക്കരയിൽ രണ്ടാം നിരയിലുള്ള നേതാക്കളുടെ വീട്ടിലാണ് പരിശോധന കൂടുതൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലും എടവനക്കാടും പരിശോധന നടക്കുന്നു. വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. നമ്മളൊപ്പം തന്നെയുണ്ട് എൻഐഎയുടെ ഈ സംഘത്തിനൊപ്പം തന്നെ. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഈ നേതാക്കൾ വസതിയിൽ തന്നെ ഉണ്ടോ? ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് സാധ്യതയുണ്ടോ? സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്നത് കുഞ്ഞുണ്ണിക്കരയിലാണ്. കുഞ്ഞുണ്ണിക്കരയിൽ മൂസിൻ, ഫായിസ് എന്നീ രണ്ടുപേരുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഫായിസ് അയാളുടെ വീട്ടിലില്ല, മൂസിൻ പക്ഷേ വീട്ടിലുണ്ട്. അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ എൻഐഎ സംഘത്തോട് ആരാഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ നിലവിൽ സെർച്ചാണ് നടക്കുന്നത്. തെളിവ് ശേഖരണത്തിന് വേണ്ടിയുള്ള പരിശോധനയാണ് നടക്കുന്നതെന്നാണ് എൻഐഎ സംഘം പറഞ്ഞത്. ഈ കാണുന്നതാണ് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ വീട്, ഫായിസ്. ഈ ഫായിസിന്റെ വീട്ടിലാണ് നിലവിലിപ്പോൾ എൻഐഎ സംഘം പരിശോധന നടത്തുന്നത്. ഇന്നലെ ഏതാണ്ട് 3 മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് 9 മണി മുതൽ തന്നെ ഈ റെയ്ഡ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷിച്ച ഈ ആലുവയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് 3-3.5 എൻഐഎ സംഘം എത്തുകയും ചെയ്തു. ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ കുഞ്ഞുണ്ണിക്കരയടക്കം ഇടവനക്കാട്, മൂവാറ്റുപുഴ ഉൾപ്പെടെ 56 ഇടങ്ങളിൽ, സംസ്ഥാനത്തെ 56 ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഏറ്റവും അധികം പരിശോധന നടക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം റൂറൽ ആണ് ഏറ്റവും കൂടുതൽ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ 8 ഇടങ്ങളിൽ 8 സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട രണ്ടാം നിര നേതാക്കളെ തേടിയാണ് എൻഐഎ സംഘം എത്തിയത് എന്നുള്ള വിവരവും വരുന്നുണ്ട്. അതായത് ഈ നിരോധന കാലഘട്ടത്തിൽ അതൊരു ഗൗരവതരമായ ആക്ഷേപമാണ്, ആരോപണമാണ് എൻഐഎ ഉന്നയിക്കുന്നത്. അതായത് ഈ നിരോധന കാലഘട്ടത്തിൽ ഈ നേതാക്കൾ ഭീകരപ്രവർത്തനത്തിന് ശ്രമിച്ചു അല്ലെങ്കിൽ യോഗം ചേർന്നു എന്നുള്ള തരത്തിൽ ഒരു ആരോപണം എൻഐഎ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിന് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് പരിശോധന. എറണാകുളത്ത് കുഞ്ഞുണ്ണിക്കരയിലെ പെരിയാർ വാലിയിൽ, അത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, അവിടെ യോഗം ചേർന്നു എന്നുള്ളതാണ് ആരോപണമായി വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഈ മറ്റ് ജില്ലകളിൽ ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ യോഗം നടന്നു എന്നുള്ള കാര്യവും നിലവിലിപ്പോൾ എൻഐഎ ചൂണ്ടിക്കാണിക്കുന്നു. അതും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു പക്ഷേ എൻഐഎ അതിൽ ഒരു വ്യക്തത വരുത്തും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ മാത്രമല്ല ഈ അക്കൗണ്ടുകൾ, അതോടൊപ്പം തന്നെ ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് ഏജൻസി കരുതുന്നുണ്ട്. അത് ഈ രണ്ടാം നിര നേതാക്കളുടെ കൈവശവും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ നേരത്തെ നിരോധിക്കപ്പെട്ട ഘട്ടത്തിൽ ചില മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഈ ആലുവയിലും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലും ഇടവനക്കാട്ടുമടക്കം സംസ്ഥാനത്തെ ഏതാണ്ട് 56 സ്ഥലങ്ങളിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിനുള്ള സാധ്യത നിലവിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. തെളിവ് ശേഖരണം നടക്കുന്നുണ്ട്. അതിനുള്ള നടപടിയാണ് നടക്കുന്നതെന്ന് എൻഐഎ. തീർച്ചയായും ശ്രീകാന്ത്, ശ്രീകാന്ത് തുടരുക. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി എൻഐഎയുടെ പരിശോധന. പോപ്പുലർ ഫ്രണ്ട് രണ്ടാം നിരയിലുള്ള നേതാക്കളുടെ വീട് വസതികളിലാണ് കൂടുതൽ പ്രധാനമായും പരിശോധനകൾ പുരോഗമിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്ന്, കുഞ്ഞുണ്ണിക്കരയിൽ നിന്നാണ് എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്ന് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാംകുമാർ, പത്തനംതിട്ടയിൽ 2 ഇടങ്ങളിൽ എന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. ഇപ്പോൾ കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയ പരിശോധനകളാണ്. ഇപ്പോൾ ഏതെല്ലാം നേതാക്കളുടെ വസതിയിൽ പരിശോധന പുരോഗമിക്കുന്നു? ഈ നേതാക്കൾ അവരുടെ വസതിയിൽ ഉണ്ടോ?
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിശോധന നടക്കുന്ന രണ്ട് വീടുകളിലും ഈ നേതാക്കളില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന സമിതി അംഗം നിസാറിൻ്റെ വീട്ടിലാണ്. നിസാർ ഈ വീട്ടിലില്ല, ജോലി ആവശ്യത്തിനായി കോഴിക്കോടാണ് എന്നുള്ള വിവരമാണ് കുടുംബാംഗങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. രണ്ടാമത്തത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സോണൽ സെക്രട്ടറി റാഷിദാണ്. റെയ്ഡ് നടക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് റാഷിദ വീട്ടിൽ നിന്ന് പോയതെന്നുള്ളൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. റാഷിദ് ആണ് മൂന്ന് ജില്ലകളുടെ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ സംഘടനാപരമായ ചുമതലയുള്ള സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിന് ശേഷം സെപ്റ്റംബറിൽ നടന്ന റെയ്ഡിന് പൂർത്തീകരിച്ച് മൂന്ന് മാസമാകുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ റെയ്ഡ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു രണ്ടാം നിരയിലെ പ്രധാനപ്പെട്ട നേതാവാണ് റാഷിദ്. കാരണം ഈ അറസ്റ്റിന് ശേഷം ഈ നിരോധനത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ സംഘടനയെ ഈ മൂന്ന് ജില്ലകളിലും ചലിപ്പിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം റാഷിദിന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് കൂടി തന്നെയാണ് ഈ പരിശോധനയ്ക്കാണ് എൻഐഎ സംഘം ഇന്ന് പുലർച്ചെ 3 മണിയോടെ പത്തനംതിട്ടയിൽ എത്തിയതും. രണ്ട് ടീമുകളായി തിരിഞ്ഞുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടെ കണ്ണങ്കരയിലെ നിസാറിൻ്റെ വീട്ടിലും തൊട്ടടുത്ത പ്രദേശത്ത് തന്നെയുള്ള റാഷിദിൻ്റെ വീട്ടിലും പരിശോധനകൾ ആരംഭിച്ചത്. ഈ രണ്ട് സ്ഥലത്തും ഇവരില്ല. നിസാർ ജോലി ആവശ്യത്തിനായി കോഴിക്കോടാണെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പരിശോധനകൾ നിലവിൽ തുടരുകയാണ്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നിരോധനത്തിന് ശേഷം ചിതറിപ്പോയ പ്രവർത്തകരെ കൂട്ടിച്ചേർക്കുകയും പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് റാഷിദിൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് തന്നെ അനുമാനിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റാഷിദുമായി ബന്ധപ്പെട്ട വേറെ ചില ആരോപണങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ, ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്ന് കരുതുന്ന നിസാറിൻ്റെ വീട്ടിലടക്കം പരിശോധനകൾ നടക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിക്കുകയും കുടുംബാംഗങ്ങളോട് വിവരങ്ങൾ ചോദിച്ചറിയുകയുമാണ് ചെയ്യുന്നത്. കാരണം ഈ റെയ്ഡിൻ്റെ പ്രധാന ഉദ്ദേശം ഇവരെ രണ്ടുപേരെയും കണ്ടെത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയുമായിരുന്നു. എന്നാൽ ഈ രണ്ടുപേരും സ്ഥലത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും പരിശോധനകൾ നടക്കുകയാണ്, ദൃശ്യങ്ങൾ അത് കാണുകയും ചെയ്യാം. ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടെയുള്ള പരിശോധന വെളുപ്പിന് 3 മണിക്ക് പുലർച്ചെ തുടങ്ങിയതാണ്. ആ പരിശോധനകളാണ് രണ്ട് സ്ഥലത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമേ സംഘടനാപരമായിട്ടുള്ള കൂടിച്ചേരലുകൾ, മീറ്റിങ്ങുകൾ അതൊക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട്. കാരണം പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ് 3 മാസം മുമ്പ് സെപ്റ്റംബർ 28 നടന്ന ആ റെയ്ഡിൽ അറസ്റ്റ് ഉണ്ടായതും അറസ്റ്റിലായ ആൾ ഡൽഹിയിലെ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പലതവണ എത്തിയ സ്ഥലമാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം നിരയിലെ നേതാക്കൾക്ക് ഇവരുമായി കൃത്യമായ ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ റെയ്ഡിന് മുൻപ് തന്നെ ഈ സംഘടനയുടെ നിരോധനഘട്ടത്തിലേക്ക് പോയപ്പോൾ തന്നെ ഇവരെ ഏതൊക്കെ തരത്തിൽ കൂട്ടിയോജിപ്പിച്ചു, എന്തൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടന്നു, അതിൽ സാമ്പത്തികമായിട്ട് ആരൊക്കെ സഹായിച്ചു, പിന്നീടുള്ള യോഗങ്ങൾ, അത്തരത്തിലുള്ള പല വിവരങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അതിന് തന്നെയാണ് രണ്ടാം നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകളിൽ ഒരേ സമയത്ത് പരിശോധനകൾ നടക്കുന്നത്. അതിൽ രണ്ട് പരിശോധനകൾ പത്തനംതിട്ട നഗരത്തിൽ ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നടക്കുന്നു. സംസ്ഥാന സമിതി അംഗം നിസാർ, 3 ജില്ലകളുടെ ചുമതലയുള്ള സോണൽ സെക്രട്ടറി റാഷിദ് എന്നിവരുടെ വീടുകളിലാണ് പരിശോധനകൾ നടക്കുന്നത്. ഏതായാലും ഈ രണ്ടുപേരും വീടുകളിലില്ല. ഒരാൾ ജോലി ആവശ്യത്തിനായി പോയിരിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആളെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഏതായാലും പരിശോധനകൾ തുടരുകയാണ്. ആ പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ, സംഘടനാ ചുമതലയുള്ള രണ്ട് നേതാക്കളുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. റാഷിദിൻ്റെയും നിസാറിൻ്റെയും വീട്ടിൽ പരിശോധന നടക്കുകയാണ്. എന്നാൽ ഈ ഇരുവരും ഈ വസതികളിൽ ഇല്ല എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സാമ്പത്തിക സ്രോതസ്സുകളിൽ അടക്കം സാമ്പത്തിക ഇടപാടുകൾ പിന്നീട് PFI നിരോധനത്തിന് ശേഷം നടന്നിട്ടുണ്ടോ? സംഘടനാ പ്രവർത്തനങ്ങൾ ഇവരെ കൂട്ടിയോജിപ്പിക്കുന്നതിന്, പലയിടത്തായി ചിതറിക്കിടക്കുന്ന പ്രവർത്തകരെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൂടിച്ചേരലുകളോ പ്രധാനപ്പെട്ട യോഗങ്ങളോ നടന്നിട്ടുണ്ടോ? ഇതടക്കമുള്ള തെളിവുകൾ ശേഖരിക്കലാണ് NIA ഇത്തവണത്തെ ഈ പരിശോധനകളുടെ ലക്ഷ്യം. ഇനിയിപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴ ജില്ലയിലും NIA വ്യാപകമായ റെയ്ഡ് പുരോഗമിക്കുകയാണ്. വിഷ്ണു സുരേഷ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് വെളുപ്പിന് 3 മണി മുതൽ തുടങ്ങിയതാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിൽ, വിവിധ ജില്ലകളിലെ പലയിടങ്ങളിലായിട്ടുള്ള ഈ NIA പരിശോധന. ആലപ്പുഴ ജില്ലയിൽ എവിടെയെല്ലാമാണ് പരിശോധന? സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം? സ്മിത, പ്രധാനമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ആലപ്പുഴയിൽ 4 ഇടങ്ങളിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ചന്തിരൂര്, വണ്ടാനം, വിയ്യപുരം, എടത്തോ വിയ്യപുരം, അതോടൊപ്പം തന്നെ കായംകുളത്തിന് സമീപം ഓച്ചിറ, അങ്ങനെ 4 ഇടങ്ങളിൽ പരിശോധന പുരോഗമിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. വണ്ടാനത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റായിരുന്ന നവാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമുക്ക് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ ഫ്രണ്ടിന് കൃത്യമായ ശക്തി മേഖലകൾ ഉള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളിലെ അവർ ശക്തി പ്രാപിച്ചു വന്നിരുന്ന ഒരു ജില്ലയാണ്. പ്രധാനമായും ഇരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം, അതോടൊപ്പം
ഇപ്പം അരൂരിലെ നന്ദുവിന്റെ കൊലപാതകം അത്തരം കൊലപാതകങ്ങളെല്ലാം നടന്ന ഒരു ജില്ലയാണ്. അങ്ങനെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ ഫ്രണ്ടിന് അവരുടേതായ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആലപ്പുഴയിൽ നാലിടങ്ങളിൽ പ്രധാനമായും പരിശോധന നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ യോഗം ഇവിടെ വെച്ച് ചേർന്നിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ പരിശോധിച്ചു വരുന്നത്. ഒപ്പം തന്നെ ഈ നവാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നു. നവാസ് ഈ മതവിദ്വേഷ മുദ്രാവാക്യ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മഹാജന റാലിയുമായി ബന്ധപ്പെട്ട മതവിദ്വേഷ കേസ് അന്ന് വലിയ വിവാദവും വാർത്തയുമായിരുന്നു. ആ കേസിലെ ഒന്നാം പ്രതിയാണ് നവാസ്. നവാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ വീട്ടിലും വിയ്യപുരത്ത് പരിശോധന നടത്തുന്നുണ്ട് എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അതായത് എൻഐഎയുടെ വ്യാപക റെയ്ഡ് കേരളത്തിലുണ്ടായ സെപ്റ്റംബറിൽ ആലപ്പുഴയിൽ കാര്യമായ പരിശോധനകൾ ഉണ്ടായിരുന്നില്ല. ഓഫീസ് അടച്ചുപൂട്ടുന്ന നടപടികൾ മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ഇത്തവണ ആലപ്പുഴയിൽ നാലിടങ്ങളിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന പരിശോധനകൾക്കു ശേഷം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനത്തെ ഇന്ത്യ രാജ്യമൊട്ടാകെയുള്ള പ്രവർത്തനങ്ങൾ നിരോധിച്ചിരുന്നു. അതിനുശേഷം പല മുൻനിര നേതാക്കളും പിടിയിലായിരുന്നു. ഇതിനുശേഷം ഈ നേതാക്കൾക്ക് ഇവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണത്തിനടക്കമാണ് ഇപ്പോൾ ഇന്നീ പ്രഭാതത്തിൽ എൻഐഎയുടെ പരിശോധന വിവിധ ജില്ലകളിലായി നടക്കുന്നത്. എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ വിവിധ മേഖലകളിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. എറണാകുളം റൂറലിൽ ആലുവ കുഞ്ഞുണ്ണിക്കരയിലാണ് കൂടുതൽ പരിശോധന നടക്കുന്നത്. സംസ്ഥാന സമിതി നേതാക്കളുടെ അടക്കം വസതികളിൽ പരിശോധന പുരോഗമിക്കുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ എൻഐഎ കടക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എസ് ശ്രീകാന്തും വിഷ്ണു സുരേഷും ശ്യാംകുമാറുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്.